ടെക്നോപാർക്കിന്റെ മൂന്നാം ഘട്ടവും യാഥാർത്ഥ്യമായി. രണ്ടു വർഷത്തിനകം ഐടിയിൽ കേരളത്തിന്റെ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന് മൂന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടി പറഞ്ഞു. ഇന്ത്യയുടെ നെറുകയിൽ ടെക്നോപാർക്കിന്റെ തിലകക്കുറി. മൂന്നാം ഘട്ട വികസനമെന്ന കടമ്പ കൂടി കടക്കുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി പാർക്കായി മാറും നമ്മുടെ ടെക്നോപാർക്ക്. ഗംഗ, യമുന എന്നീ പേരുകളിൽ രണ്ട് ആധുനിക ടവറുകളാണ് മൂന്നാം ഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇനിയും കൂടുതൽ കെട്ടിടങ്ങളും പഞ്ചനക്ഷത്ര ഹോട്ടലുകളും മാളുകളും കൺവെൻഷൻ സെന്ററുകളും ഇവിടെ വരുന്നുണ്ട്. ക്ലിഫ് ഹൌസിൽ വിശ്രമിക്കുന്ന മുഖ്യമന്ത്രി സ്കൈപ്പ് സംവിധാനം വഴിയാണ് മൂന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. രണ്ടു വർഷത്തിനകം ഐ ടിയിൽ കേരളത്തിന്റെ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ടെക്നോപാർക്ക് ആധുനിക രീതിയിലുള്ള രൂപകൽപ്പന കൊണ്ടും നിർമ്മാണ രീതിയിലുള്ള പ്രത്യേകതകൾ കൊണ്ടും വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് ഐ ടി രംഗത്ത് കാഴ്ചവെക്കുന്നത്. നിലവിൽ 333 ഏക്കറിലായി ടെക്നോപാർക്കിലെ 72 ലക്ഷം ചതുരശ്ര അടി കെട്ടിടങ്ങൾ നിലകൊള്ളുന്നു. 45,000 പേർക്ക് ഉപജീവന മാർഗം. മൂന്നാംഘട്ട വികസനം കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ ടെക്നോപാർക്കിലെ ജീവനക്കാരുടെ എണ്ണം 100,000-ത്തിനടുത്തെത്തും. ഇൻഫോസിസ് 4,000 പേർക്കും USG 8,000 പേർക്കും TCS 1,000 പേർക്കും മറ്റ് കമ്പനികൾ 4,000 പേർക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. TCS തങ്ങളുടെ ആഗോള പരിശീലന കേന്ദ്രത്തിന് ടെക്നോപാർക്കിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഐ ടി വ്യവസായത്തിന് കേരളം ഏറ്റവും യോജിച്ച സ്ഥലമാണെന്ന നിലയിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, ഐ ടി പ്രിൻസിപ്പൽ സെക്രട്ടറി PH കുര്യൻ, ടെക്നോപാർക്ക് CEO ഗിരീഷ് കുമാർ, നാസ്കോം ബോർഡ് അംഗം VK മാത്യൂസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.